CPIM സംസ്ഥാന സമ്മേളനത്തിന് കൊച്ചിയിൽ കൊടിയേറുമ്പോൾ പ്രതീക്ഷകളും ആശങ്കകളും പൂർവ്വകാല സമ്മേളന അനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് കാസർഗോഡ് മടിക്കയിലെ പരമ്പരാഗത തൊഴിലാളികൾ. കോവിഡ് തളർത്തിയ തൊഴിൽ മേഖലയെയും ജീവിത സാഹചര്യത്തെയും വീണ്ടെടുക്കാനുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് പാർട്ടി സമ്മേളനം കരുത്തു പകരുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. വിരകയൂർ ദേശമാകും വിരമുള്ള നീലേശ്വരം, വർഗബോധമുയർന്നേൽക്കും സമരം ചെയ്തു. പരമ്പരാഗത തൊഴിൽ മേഖലയിൽ തുടരുന്ന കടുത്ത പ്രതിസന്ധിയുടെ ആശങ്കയുണ്ട് ഇവരുടെ മനസ്സിൽ. അപ്പോഴും കിലോമീറ്റർ അകലെയുള്ള പാർട്ടി സമ്മേളന വിളംബരത്തിന്റെ ആവേശമാണ് ഇവർ പങ്കുവെക്കുന്നത്. നമ്മുടെ സമ്മേളനമായില്ലേ, എറണാകുളത്താണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുക, നമ്മളിപ്പോൾ ലൈവായിട്ട് ടി വിയിലെല്ലാം കാണുന്നതാണ്. നമ്മളെ ജില്ലാ സമ്മേളനം നമ്മളെ ഗ്രാമത്തിൽ തന്നെ മടിക്കേരി തന്നെ നടന്നു. അത് നമുക്ക് കൊറോണ ആയത് കൊണ്ട് ഒരു സമ്മേളനം ഉണ്ടായിട്ടില്ല. കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്ത് സമ്മേളന റാലിയിൽ പങ്കെടുത്തതും അവശത തെല്ലുമില്ലാതെ മുദ്രാവാക്യം വിളിച്ചതും ഓർത്തെടുക്കുകയാണ് തമ്പാനേട്ടൻ. പാർട്ടിയായിട്ട് നമ്മൾ ചെറുപ്പം മുതലേ ബന്ധുവിലെ കൂട്ടത്തിലാണ്. എല്ലാം മടിക്കേരി പാർട്ടിയിലെ നമ്മുടെ വലിയ സെൻ്ററാണ്. അതുപോലെ പാലാഴി, കയ്യൂർ ഇതെല്ലാം അടയെല്ലാം ഈ കൂട്ടായ കൊണ്ടു വീട് വീടാന്നല എടുത്തിട്ട് പോയിട്ട് വരും. അങ്ങനെ വലിയ ബന്ധമാണ്. ജീവിത സാഹചര്യം ആകെ മാറ്റിമറിച്ച മഹാമാരിയും പരമ്പരാഗത തൊഴിൽ മേഖല കാലങ്ങളായി നേരിടുന്ന പ്രതിസന്ധിയും ഇവർക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി ഇപ്പോഴുമുണ്ട്. നമുക്ക് കൂലി പറഞ്ഞാൽ 1000 പിടിക്ക് 359 രൂപ അടിയടക്കം കിട്ടുന്നുണ്ട്. എന്നാലും അത് കുറവാണ്. അതിപ്പോൾ അത്രയൊന്നും തിരക്കാൻ പണിയെടുക്കാൻ പറ്റാതെ സ്ഥിതിയിലാണ് തൊഴിലാളികൾ. കുറച്ച് പ്രായമല്ലായവരാണുള്ളത്. അപ്പോൾ അങ്ങനത്തെ പ്രതിസന്ധിയിലാണ് വെടിത്തൊഴിലാളികളുള്ളത്. എറണാകുളത്തെ സമ്മേളന നഗരിയിൽ എത്താൻ സാധിക്കില്ലെങ്കിലും ആവേശം തോരാതെ കാത്തിരിക്കുകയാണിവർ. തുടർഭരണ ചിറകിലേറിയ സർക്കാരിന് കരുത്തു പകരുന്ന തീരുമാനങ്ങൾക്കായി. വീട്ടിലുള്ള പിഞ്ചോ മേന വൃദ്ധമാതാക്കളെ പോലും നഗ്നരാക്കി റോട്ടിൽ നിർത്തി ചവേശരാക്കി. സംഭവമറിഞ്ഞു വന്നോരമ്പിയാറും സഖാക്കളെ കള്ളക്കേസിൽ പ്രതിയാക്കി കവാലികന്മാർ. രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കും വിജീഷിനുമൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്.